ഇടതുമുന്നണിയിൽ CPMന് ആവശ്യപ്പെട്ട രാജ്യസഭാ സീറ്റിനൊപ്പമുള്ള രണ്ടാം സീറ്റ് ഇത്തവണ LDFൽ ആർക്കാണ് എന്നതിൽ വളരെ കൃത്യമായൊരു വ്യക്തത കൈവന്നിരിക്കുന്നു. ആ വസ്തുതയാണ് മലയാളം എക്സ്പ്രസ് ന്യൂസ് ഇപ്പോൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് തന്നെയാണ് രണ്ടാം രാജ്യസഭാ സീറ്റിനുള്ള അർഹത. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തന്നെ LDFൻ്റെ രാജ്യസഭാ അംഗമായി മത്സരിക്കും, ജയിക്കും. ഇക്കാര്യത്തിൽ ഒരു സംശയത്തിനും ഇടവരാത്ത വിധം കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ജോസ് കെ മാണിക്കും പാർട്ടിക്കും ഉറപ്പു നൽകിയിരിക്കുന്നത് ഇടതുമുന്നണി നേതൃത്വം തന്നെയാണ്. രണ്ടാമത്തെ രാജ്യസഭാ സീറ്റ് നിങ്ങൾ ആവശ്യപ്പെട്ടു, അതുകൊണ്ട് തരുന്നതെന്നല്ല. ഇടതുമുന്നണി കേരള കോൺഗ്രസ് എമ്മിൻ്റെ കയ്യിലേക്ക് ആ രാജ്യസഭാ സീറ്റ് ഏൽപ്പിക്കുകയാണ് എന്നാണ് മുന്നണി കൺവീനർ EP ജയരാജൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുന്നത്. LDFിലെ രണ്ടാമത്തെ സീറ്റ് ആർക്ക് ലഭിക്കും എന്ന തരത്തിൽ ചൂടേറിയ ചർച്ചകളും അവകാശവാദങ്ങളും ചൂടുപിടിച്ചു വന്ന സമയത്ത് കോട്ടയത്തെത്തിയ മുന്നണി കൺവീനർ EP ജയരാജനും ജോസ് കെ മാണിയും മുതിർന്ന പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് രാജ്യസഭാ സീറ്റിന് ആദ്യം അർഹത ജോസ് കെ മാണി വിഭാഗത്തിന് തന്നെയെന്നും സ്ഥാനാർത്ഥി ജോസ് കെ മാണി തന്നെയായിരിക്കുമെന്നും വ്യക്തത വരുത്തിയിരിക്കുന്നത്. LDFിലെ നിർണായക സാന്നിധ്യമുള്ള ഘടകകക്ഷി എന്ന നിലയ്ക്കാണ് ഈ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കൈമാറുന്ന തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആ തീരുമാനം വോട്ടെണ്ണലിന് ശേഷം ചേരുന്ന LDF യോഗത്തിൽ CPM ഔദ്യോഗികമായി ഘടകകക്ഷികളെ അറിയിക്കും. ജോസ് കെ മാണിയുടെ രാജ്യസഭാ പദവിക്ക് ധാരണ പ്രകാരം കാലാവധി നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊരു സൂചനയുമുണ്ട്. 6 കൊല്ലമാണ് രാജ്യസഭാ അംഗത്വ കാലാവധി. സത്യപ്രതിജ്ഞ ചെയ്ത് 2 വർഷമാകുമ്പോഴേക്കും 2026 ജോസ് കെ മാണി ധാരണ പ്രകാരം രാജി സമർപ്പിക്കും. അടുത്തു വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലയിൽ നിന്ന് മാറി കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ജോസ് കെ മാണി ഇടത് സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങും. നിലവിൽ ജോസ് കെ മാണിയുടെ സ്വന്തം പഞ്ചായത്ത് ഡീലിമിറ്റേഷൻ വന്നപ്പോൾ പാലയിൽ നിന്ന് മാറി കടുത്തുരുത്തിയിലേക്കാണ് കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് തന്നെ പാലയേക്കാൾ ജോസ് കെ മാണിക്ക് ജനസമ്മതി കടുത്തുരുത്തിയിലുണ്ട് എന്ന വിലയിരുത്തലിലാണ് പാർട്ടിയുടെ ഈ തീരുമാനം. ജോസ് കെ മാണി രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ രാജ്യസഭാ സീറ്റിന് 4 വർഷത്തെ കാലാവധി ഉണ്ടാകും. CPIയുടെ നിലവിലെ MP സന്തോഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ കാലാവധി 2028 വരെയാണ്. അപ്പോൾ 2026 മുതൽ 28 വരെയുള്ള ആ 2 വർഷം പിന്നീടുണ്ടാകുന്ന ധാരണകൾ പ്രകാരം NCPക്കോ RJDക്കോ ഒരു കക്ഷിക്ക് അവസരം നൽകും. 2 വർഷം കഴിഞ്ഞ് ആ സീറ്റ് രാജിവയ്പ്പിച്ച് CPIക്ക് അടുത്ത 2 വർഷത്തേക്കുള്ള അവസരം രാജ്യസഭയിലേക്ക് നൽകിയേക്കും. ഇതാണ് LDF ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ധാരണ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് പ്രതിപക്ഷം ഇതോർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, സീറ്റ് വിഭജനം LDF തന്നെ സമവായത്തിൽ തീർത്തുകൊള്ളുമെന്ന്. ഇതിലൊന്നും ഒരു ധാരണയുമില്ലാതെയാണ് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം ഒരു കാച്ചുകാച്ചിയത്. LDFൽ കിടന്ന് ജോസ് കെ മാണി വിഭാഗം കഷ്ടപ്പെടുകയാണെന്നും അവർക്ക് UDFലേക്ക് വരാൻ അവസരമുണ്ടെന്നും, എന്നാൽ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് ലഭിക്കുമെന്ന് വ്യക്തമായ ധാരണയുള്ള VD സതീശൻ അതുകൊണ്ട് തന്നെയാണ് വീക്ഷണം പ്രിന്റ് ചെയ്ത് മണിക്കൂറുകൾക്കകം ആ മുഖപ്രസംഗത്തെ തന്നെ തള്ളിപ്പറഞ്ഞത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് കുളങ്കലക്കികളുടെ ഒരു വ്യാമോഹമാണ് VD സതീശൻ അങ്ങനെ തകർത്ത് കളഞ്ഞത്. അങ്ങനെ രാജ്യസഭാ സീറ്റിൽ വളരെ വ്യക്തമായ ധാരണയോടെ തന്നെ LDF മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് മുന്നണിയുടെ തീരുമാനം. എന്തായാലും ഈ വരുന്ന രണ്ടാമത്തെ രാജ്യസഭാ സീറ്റ് ഇടത് മുന്നണിയുടെ ആ രാജ്യസഭാ സീറ്റ് അത് കേരള കോൺഗ്രസ് എമ്മിന് തന്നെയാണ്, ജോസ് കെ മാണിക്ക് തന്നെയാണ്. ജോസ് കെ മാണി തന്നെ ആ സീറ്റിൽ മത്സരിക്കും, വിജയിച്ച് രാജ്യസഭയിലേക്ക് പോവുകയും ചെയ്യും. 2026 കാലം പിന്നീടാകും തീരുമാനമാകുക.